എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ആരുതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച ഒരു ഉറിയും മുടക്കുഴലാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്ത് വയ്ക്കുക, അതിൽ ഓളെന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഉറിയും മുടക്കുഴലൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ആദ്യം തന്നെ ഉറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഉറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ബലൂണും പിന്നെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ വനിതയുടെ പഴയ വനിതയുടെയൊക്കെ പേജസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഗ്ലൂ, ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ചെറിയ ബലൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കണ്ടല്ലോ ചെറിയ ഉറിയാണെന്ന്. അപ്പോൾ ബലൂൺ വീർപ്പിക്കുക, ആദ്യം തന്നെ വീർപ്പിച്ചതാ ഇത്രയും മതി. വല്ലാണ്ട് വലുതായാൽ അതിൻ്റെ ഷേപ്പ് ഉറിയുടെ ഷേപ്പ് അല്ലാണ്ടാവും. അപ്പോൾ ഇങ്ങനെ വീർപ്പിച്ച് നമ്മളിതുപോലെ കെട്ടി വയ്ക്കുക. ഇനി ഇതിൻ്റെ ഈ ബലൂണിൻ്റെ മേലെയാണ് അടുത്ത പണികളൊക്കെ. അപ്പോൾ അതിനായിട്ട് കുറച്ച് വൈറ്റ് ഗ്ലൂവിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ കുറച്ച് ഗ്ലൂവിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. നമുക്ക് കുറേ ആവശ്യമുണ്ട്. ഈ പേപ്പേഴ്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പേഴ്സൊക്കെ ബലൂണിൽ ഇങ്ങനെ ലെയർ ലെയറായിട്ട് ഒരു 6 ലെയർ വരെയൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ കുറച്ചധികം ഗ്ലൂവും വാട്ടറൊക്കെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് കാണിക്കുന്നുണ്ടെങ്കിലും പിന്നീട് വീണ്ടും മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ന്യൂസ് പേപ്പർ ആണെങ്കിൽ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പേപ്പേഴ്സ് കട്ട് ചെയ്തത് ഇതുപോലെ ഗ്ലൂവിൽ മുക്കുക, ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ പേപ്പറിൻ്റെ സൈസ് ഇത്ര നീളം വേണ്ട കേട്ടോ. ഞാനിതിൽ ഇത്തിരി നീളം കൂടി, ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ ചെറിയ പീസസ് ആയിരുന്നു, അതാണ് കൂടുതലും ഒരു പെർഫെക്ഷൻ കിട്ടിയത്. അപ്പോൾ ഇപ്പോഴുള്ള ലെങ്ത്തിൻ്റെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് അത്രയും ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കവർ ചെയ്ത് പോവാം കേട്ടോ. ബലൂണിൻ്റെ ടോപ്പ് ഭാഗം നമ്മളിപ്പോൾ ഒരു ലെയർ കംപ്ലീറ്റ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ബലൂണിൻ്റെ അടിഭാഗമുണ്ട്. അതുപോലെ ഇതുപോലെ 6 ലെയർ നമ്മൾ കംപ്ലീറ്റ് ഇതുപോലെ കവർ ചെയ്ത് നല്ലതിൽ ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബലൂണിൻ്റെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ നമ്മൾ ഒട്ടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഒട്ടിക്കുക. നെക്സ്റ്റ് തേർഡ് ലെയർ ആകുമ്പോൾ മറ്റേ ഡയറക്ഷനിൽ, ഫസ്റ്റ് നമ്മൾ ഒട്ടിച്ചില്ല ആ ഡയറക്ഷനിൽ, അങ്ങനെ മാറി മാറി 6 ലെയർ, 6 ലെയർ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഓക്കെ, ഇപ്പം നമ്മുടെ ബലൂണിൻ്റെ മേലെ നമ്മൾ 6 ലെയർ, 6 ലെയർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബോള് പിടിക്കുന്ന ഫീലാണ്, നല്ല വെയിറ്റ് ഉണ്ട് ബലൂണിൻ്റെ പോലെ അല്ല ഇപ്പോൾ കാണുമ്പോൾ. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് അടുത്ത പണികൾ ചെയ്യാം. അപ്പോൾ ഒരു ദിവസം മുഴുവൻ എടുത്ത് ഡ്രൈ ആക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ 2-3 മണിക്കൂർ വെയിലത്ത് വെച്ച്, അപ്പോൾ മേലഭാഗം ഡ്രൈ ആയിരുന്നു, പക്ഷേ ഉൾഭാഗം ഡ്രൈ ആയിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു ദിവസം മുഴുവനായിട്ട് എടുത്ത് ഡ്രൈ ആക്കുന്നതാണ് നല്ലത്. ഇനി ഇതിൻ്റെ മേലെ ഇതുപോലെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ വളയോ വെച്ച് അടയാളപ്പെടുത്തി ഉറിയുടെ വായുഭാഗം ഉണ്ടല്ലോ സർക്കിൾ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ അടയാളപ്പെടുത്തി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു നല്ല ഫിനിഷിങ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് സിമെൻ്റ് ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ പേപ്പർ കൊണ്ടൊക്കെ ആയ കാരണം ആ സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫസ് ആയിരിക്കില്ല. വൈറ്റ് സിമെൻറ്റും കൂടി അപ്ലൈ ചെയ്താൽ നല്ല ഒരു ഫിനിഷിങ് ആയിരിക്കും. അതുപോലെ കുറച്ച് വൈറ്റ് സിമെൻറ്റ് കലക്കി ഉള്ളിൽ ഒഴിച്ച് കൊടുത്ത് എല്ലായിടത്തും ചുറ്റിച്ച് കൊടുത്താലും നല്ല ഫിനിഷിങ് ആയിരിക്കും. ഇതിപ്പോൾ ശരിക്കും ഉണങ്ങിയിട്ടില്ല, അതൊരു കാര്യം. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ വർക്കൊക്കെ ചെയ്തു വന്നപ്പോൾ ഒരു ചെളുങ്ങലും പിളുങ്ങലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷവും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വാഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബലൂൺ ഇതാ ഉള്ളിൽ പൊട്ടാതെ രക്ഷപ്പെട്ടിരിക്കുന്നുണ്ട്. സാധാരണ പൊട്ടാറുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അതെടുത്ത് മാറ്റാം. ഇനി ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ഇതുമ്മയാണ് നമ്മുടെ പണി. അപ്പോൾ ഞാനിതിനെ ഓറഞ്ച് കളറാണ്, നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഞാൻ ഓറഞ്ച് കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പോട്ടിന് ഫുള്ളായിട്ട് നമുക്ക് ഈ ഓറഞ്ച് കളർ അടിച്ചു കൊടുക്കുകയാണ്. 1-2 കോട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഫിനിഷിങ് കിട്ടണമെങ്കിൽ 2 കോട്ട് അടിച്ചു കൊടുക്കാം. പെയിൻറ് ചെയ്തതിന് ശേഷം നമുക്ക് ഉണങ്ങാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ പെയിൻറ് ഉണങ്ങുന്ന നേരം കൊണ്ട് നമുക്ക്
ഞാൻ വനിതയുടെ തന്നെ ഒരു പേജ് എടുത്തിട്ട് ഇതുപോലെ ചുരുട്ടി ചുരുട്ടി ഓടക്കുഴൽ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയും നീളമുള്ളത് ആ ഉറിക്ക് ആവശ്യമില്ല, എന്നാലും ആ ഒരു പേജ് മുഴുവൻ ചുറ്റിയെടുത്ത് ഇതുപോലെ അറ്റത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് വിളിക്കാനൊന്നും പറ്റില്ല കേട്ടോ, വെറുതെ ഷോക്ക് വേണ്ടി വെക്കാനുള്ള ഓടക്കുഴലാണേ. അപ്പോൾ ഇതാ നമ്മുടെ ഓടക്കുഴൽ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷോക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ, നല്ല ഭംഗിയാക്കണമല്ലോ. അപ്പോൾ പെയിൻറ്റിങ് അല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്, വൂളൻ ത്രെഡ് ചുറ്റാണ്. ഓറഞ്ച് കളർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ യെല്ലോ കളർ എടുത്തു. ഇനി മൊത്തത്തിൽ ഇതുപോലെ ചുറ്റി ചുറ്റി എടുക്കണം. അപ്പോൾ ആ വൂളൻ ത്രെഡ് ഫുള്ളായിട്ട് നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ അറ്റത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഈ മയിൽപ്പീലി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. ഞാനത് പെൻസിലാണ് ചെയ്തത്, അതൊരു സ്റ്റിക്കുമ്പോൾ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ പഴയ ഒരു സ്ലൈഡിൻ്റെ ഒരു പീസാണ് കേട്ടോ, അത് നമ്മൾ ഈ അറ്റത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ലോജിക്കൊന്നും നോക്കരുത്, അത് അവിടെ ഒട്ടിച്ചാലും അങ്ങനെ ഓടക്കുഴൽ വായിക്കുന്നൊന്നും നമ്മൾ നോക്കരുത്. നമ്മളിത് ഓടക്കുഴൽ വായിക്കാനുള്ള ഓടക്കുഴലല്ലോ, ഭംഗിക്ക് വേണ്ടി വെക്കാനുള്ള ഷോ പീസാണ്. അപ്പോൾ അതുപോലെ നമ്മൾ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പിന്നെ നമുക്ക് ഓടക്കുഴലിൻ്റെ ഹോൾസ്, ഹോൾസിന് പകരമായിട്ട് ഇതുപോലെ ഗ്ലിറ്റർ പേപ്പറ് ചെറിയ സർക്കിൾസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് അതിനനുസരിച്ച് നമുക്ക്, അതുപോലെ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ചൊക്കെ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഗ്ലിറ്റർ പേപ്പറിൻ്റെ തന്നെ ഒരു സ്ട്രിപ്പായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിവിടെ ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു ബ്ലൂ ഗ്ലിറ്റർ പേപ്പറിൻ്റെ ഒരു ചെറിയ സർക്കിളും കൂടി കട്ട് ചെയ്ത് ഈ സൈഡിൽ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മുടെ ഓടക്കുഴലിൻ്റെ പണി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഉറി ഇപ്പോൾ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതുമ്മേ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. ഇപ്പോൾ പലതരത്തിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുക. ഞാനിപ്പോൾ ഗ്ലിറ്റർ പേപ്പർ പലതും ഇങ്ങനെ വെച്ച് നോക്കി ഇതുപോലെ ഒട്ടിച്ചെടുത്ത് നോക്കി, ഇതൊന്നല്ല ലാസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യണ്ടായിരുന്നു, കുറച്ചും കൂടി ആയിട്ട് ഇരിക്കുന്നതായിരുന്നു കുറച്ച് ഭംഗി. അപ്പോൾ ഇങ്ങനെ വല്ലാതെ നൈസായിട്ട് കട്ട് ചെയ്തപ്പോൾ ഭംഗിയില്ലാണ്ടായപ്പോൾ ഞാനത് പൊളിച്ച് കളഞ്ഞു. പിന്നെ അതുപോലെ മുത്തുകൾ വെച്ച് നോക്കി, നമ്മുടെ ഉള്ളിലും കൂടി കളർ ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, വൈറ്റ് സിമെൻ്റ് ഉണ്ടെങ്കിൽ ഒരു കോട്ട അടിച്ച് കൊടുത്തതിന് ശേഷം കളർ ചെയ്താൽ കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടും. അപ്പോൾ നമ്മൾ മുത്തുകൾ ഒട്ടിച്ച് കൊടുത്തപ്പോൾ അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഞാൻ ഇങ്ങനെ മാലയായിട്ട്, മുത്തുമാലയായിട്ട് ഉണ്ടാവുമല്ലോ, അത് ഒട്ടിച്ച് കൊടുത്തപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നി. അതിങ്ങനെ ഒട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പിന്നെ നമ്മുടെ കയ്യിലുള്ള പഴയ സ്ലൈഡുകൾ, അതുപോലെ വളകളൊക്കെ ഉണ്ടായിരുന്ന, അതിലൊക്കെ ഉണ്ടായിരുന്ന ഓരോ പീസുകളാണ് കേട്ടോ. അതൊക്കെ ഞാൻ ഇതുപോലെ പൊട്ടിച്ചെടുത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിരുന്നു, പക്ഷേ ആ സമയത്ത് ക്യാമറ ഓഫായിരുന്നു. പേൾസ്, വലിയ പേൾസ് അതിൻ്റെ ഇടയിൽ ഒട്ടിച്ചു, അതുപോലെ ഗ്ലിറ്റർ പേപ്പർ സർക്കിൾസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതും ഒട്ടിച്ചു. പിന്നെ വീണ്ടും മാല ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ചൊക്കെ നമുക്ക് ഭംഗിയാക്കി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉറിയും ഓടക്കുഴലും അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആ ഒരു ഐഡിയ ഞാൻ കാണിച്ചു തന്നു. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള വീഡിയോസായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുവരെ നിങ്ങളോട് ബൈ പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രദ്ധിക്കുന്നു.